ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നോർത്ത് ആൻഡ് സൗത്ത് കുക്കിംഗ്. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ പരിപ്പ് കറിയാണ്. തേങ്ങയില്ലാത്ത ഒരു പരിപ്പ് കറി, നോർത്ത് ഇന്ത്യൻ പരിപ്പ് കറി വിത്ത് കേരള ടച്ച്. അപ്പോൾ എല്ലാവരും ഈ ഡിഷ് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്, അതായത് നോർത്ത് ഇന്ത്യൻ ഡിഷ് വിത്ത് കേരള സ്റ്റൈൽ. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് കടുക് ഒരു 2 ടീസ്പൂൺ കടുകിടുക. അതേ 1 സ്പൂണിന് ജീരകം. കടുകും ജീരവും പൊട്ടി വരട്ടെ. കറിവേപ്പില ഇടുകയാണ്. കറിവേപ്പില കുറച്ച് വെള്ളമയ ഉണ്ട്. വെള്ളമയ ഉള്ള കറിവേപ്പില ഇടുമ്പോൾ സൂക്ഷിക്കുക. അടുത്തത് നമ്മൾ വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ടതാണ്. ചതച്ച് വേണമെങ്കിൽ ചതച്ചുവിടാം. 4 പച്ചമുളക്, 1 സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും കൂടെ ചേർക്കാം. ഇത്രയും കൂടെ ഇട്ട ശേഷം ഈ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് വരുന്ന ഒരു വഴുത്ത് കൊടുക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി, 1 ചെറിയ സൈസ് തക്കാളിയാണിത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ചെറിയ കഷ്ണം കായം, അതായത് പരിപ്പിൽ നല്ലൊരു സ്വാദ് കിട്ടുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് നമ്മൾ കായം ഇടുക. അഥവാ പൊടി ഉണ്ടെങ്കിൽ നിങ്ങൾ പൊടി ചേർക്കുക. 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ കട്ടയാണ് ചേർത്തത്. പരിപ്പ് ഇത് ചെറുപയർ പരിപ്പാണ്. പരിപ്പിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പാണ് ഈ ചെറുപയർ പരിപ്പ്. ഇത് നമ്മൾ കഴുകി ചേർക്കാൻ പോവാണ്. അപ്പോൾ ഇതൊരു 1/2 കപ്പ് ചെറുപയർ പരിപ്പാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പരിപ്പ് ചേർക്കുകയാണ്. പരിപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ ആ പരിപ്പെടുത്ത് അതേ ബൗളിലെ അളവിൽ വെള്ളം ചേർക്കുക. അപ്പം പരിപ്പ് ചേർത്ത് അതേ ബൗളിൽ ആദ്യം 1 ബൗള് വെള്ളം ചേർത്തു. അടുത്ത 1 ബൗളും കൂടെ വെള്ളം ചേർത്തു, അതായത് 2 ബൗള് വെള്ളം ചേർത്ത്. ഇത് വെന്ത് വന്നതിന് ശേഷം ഗ്രേവി, അതായത് പരിപ്പ് കുറുകി വരുമല്ലോ, അതനുസരിച്ച് നമുക്ക് പിന്നീട് ചൂടുവെള്ളം വേണമെങ്കിൽ ചേർക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള പരിപ്പ്, അതായത് തേങ്ങ ചേർക്കാത്ത പരിപ്പ് കറി, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ പറഞ്ഞ ദാൽ ഫ്രൈ. അടപ്പടച്ച് ഇനി വേവിക്കാൻ പോവുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞ 4-5 വിസൽ അപ്പോഴേക്കും നമ്മുടെ ദാൽ റെഡിയാവും, തേങ്ങയില്ലാത്ത പരിപ്പ് കറി. അപ്പോൾ ദാൽ നമ്മൾ തുറക്കാൻ പോവുകയാണ്. പ്രഷറെല്ലാം പോയി. അപ്പോൾ നമ്മുടെ ദാൽ, അതായത് തേങ്ങയില്ലാത്ത പരിപ്പ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ദാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി. അഥവാ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ലൂസ് ആക്കണമെങ്കിൽ ആക്കാം. ഞാനിപ്പോൾ ഈ പരുവത്തിലാണ് എടുക്കുന്നത്. ചോറിനും
ചപ്പാത്തിക്ക് ഒക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഈ തേങ്ങയില്ലാത്ത പരിപ്പ് കറി അതായത് ദാൽ ഫ്രൈ ട്രൈ ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഓൾ